ഈ 2023 നമ്മൾ സിനിമ കണ്ടൊരു വിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2023 ജനുവരി മാസത്തിൽ ഇറങ്ങാൻ പോകുന്ന സിനിമകൾ ഒരു രക്ഷയില്ലാത്ത സിനിമകളാട്ടോ. നമ്മുടെ തിയേറ്ററിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ എത്തിക്കൊണ്ടിരിക്കുന്നതാ 2023 ഉണ്ണിമുഖത്തിൻ്റെ ഒരു ഗംഭീര സിനിമ വന്ന് തിയേറ്റർ മുഴുവൻ ഇളക്കി മറിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോബിൻ്റെ സിനിമ വന്നിട്ടുണ്ട്, പക്ഷേ എന്തോ നിർഭാഗ്യം അത് കാണാൻ അത്ര ആളുകളൊന്നുമില്ല. പക്ഷെ അതിഗംഭീര സിനിമയാണ് ജിന്നെന്ന് പറയുന്നത്. ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമകളാണ് ഒന്ന് മമ്മൂട്ടിയുടെ, നമ്മൾ വളരെയധികം കാത്തുകൊണ്ടിരിക്കുന്ന വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണെന്ന് പറയേണ്ടി വരും. കാരണം അത് നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയാണ്. നമ്മുടെ IFFK കളിച്ച് ആ സിനിമയ്ക്ക് വേണ്ടി തല്ലുണ്ടായിരുന്നില്ല, ടിക്കറ്റ് കിട്ടാൻ വേണ്ടി തല്ലുണ്ടാക്കിയെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു IFFK സിനിമ എന്ന രീതിയിലല്ല, അത് നമ്മുടെ അതിഗംഭീര സംവിധായകൻ ലിജു ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമ എന്ന നിലയ്ക്ക് അത് കാണേണ്ട സിനിമ തന്നെയായിരിക്കും. അതേപോലെ മോഹൻലാലിൻ്റെ സിനിമ ഈ മാസം ഇറങ്ങുന്നുണ്ട്, അത് കൊറോണയുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയാണ് തോന്നുന്നുണ്ട്. യെലോൺ എന്നാണ് സിനിമയുടെ പേര്. അതുപോലെ നമ്മുടെ പെപ്പെ അഭിനയിച്ചിട്ടുള്ള പൂവൻ സിനിമ ഒരു അതിഗംഭീര സിനിമയാണെന്നൊക്കെ തോന്നുന്നുണ്ട്. ഒരു ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കോഴി അതുപോലെ ചില ശബ്ദങ്ങളൊക്കെ വലിയ പ്രശ്നമായിട്ടുള്ളൊരു കഥാപാത്രമായിട്ടാണ് ആ മനുഷ്യയിൽ വരുന്നത്. ഒരു കോഴിയുടെ ശബ്ദമായിക്കോട്ടെ, ഒരു സേഫ്റ്റി പിന്നി വീഴുന്ന ശബ്ദമായിക്കോട്ടെ, അതൊക്കെ അവൻ ഞെട്ടി എഴുന്നേറ്റ് കളയും. അവന് വളരെയധികം ഭയം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പോഴാണ് അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പൂവൻ കോഴി ജനിച്ച് വീഴുന്നത്. ആ പൂവൻ കോഴി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് സിനിമയുടെ ഏകദേശം ഇതിവൃത്തം എന്നൊക്കെ നമുക്ക് അതിന് ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അതെന്തിലൊക്കെ അവിടെ. അതിനുശേഷം നമുക്ക് എന്തുവന്നാലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമയാണ് തുണിവ്. തുണിവ് നമ്മുടെ മഞ്ജു വാര്യയാണ് നായികയായിട്ട് അഭിനയിക്കുന്നത്. തലയെ അജിത്തുമായിട്ടാണ് വരുന്നത്. ആ സിനിമകൾ കാണേണ്ട സിനിമ തന്നെയായിരിക്കും. വരട്ടെന്ന് ഇറങ്ങട്ടെ. അതേപോലെ തന്നെ ബിജു മേനനും വിനീത് ശ്രീനിവാസനൊക്കെ അഭിനയിക്കുന്ന എത്ര കുറച്ച് കാലമായ സിനിമ പറ്റി നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ബിജു മേനൻ്റെയും വിനീത് ശ്രീനിവാസിൻ്റെ സിനിമയാണ് തങ്കം. അതിൻ്റെ പേര് പോലെ തന്നെ തങ്കം സിനിമയാണെന്നൊക്കെ തോന്നുന്നുണ്ട്. ഒരു പാലക്കാട് ലൈഫൊക്കെ തോന്നുന്നു. അതിൻ്റെ ട്രെയിലറും അതിൻ്റെ ചില മേക്കിംഗ് സാധനങ്ങളൊക്കെ കാണിച്ചായിരുന്നു. ഭയങ്കര രസമുണ്ട് കാണാൻ. വിനീത് ശ്രീനിവാസനും ഇവനും തമ്മിലുള്ളൊരു കോംബോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിക്കാണാം. മുമ്പ് അങ്ങനെയൊക്കെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത് വേറെ കാര്യം. ആ സിനിമ നമുക്ക് ഈ മാസം തന്നെയാണ് വരുന്നത്. അങ്ങനെ ഏകദേശം എൻ്റെ കയ്യിൽ കിട്ടിയ സിനിമകളാണ് ഇങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മുടെ ഈ മാസം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. ഇതെല്ലാം കൂടി കണ്ടു തീർക്കണമല്ലോ എന്നുള്ളതാണ്. അപ്പം എന്തായാലും സിനിമ ഇറങ്ങട്ടെ. സിനിമ ഇറങ്ങിയിട്ട് ഓരോന്നോരോന്നായിട്ട് സിനിമയുടെ കഥകളും കഥയില്ലായ്മയൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ സമയാസമയത്ത് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ സിനിമ കഴിഞ്ഞു വരുമായിരിക്കും. ബൈ ബൈ.